ഉടുമ്പൻചോല എം എൽ എ എം എം മണിയുടെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ ബുധനാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. നെടുങ്കണ്ടത്ത് നടക്കുന്ന സമരത്തിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. എന്നാൽ വാഹന ഉടമകളെ അന്യായമായി ദ്രോഹിച്ചതിനാലാണ് പ്രതികരിച്ചതെന്നും ഇത് തുടർന്നാൽ ഇനിയും അധിക്ഷേപിക്കുമെന്നും എം എം മണി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് നടന്ന സമരത്തിനിടെ എം എം മണി നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് കേരള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധം നടക്കും. എം എം മണി മാപ്പ് പറയണമെന്നും സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നുമാണ് ആവശ്യം. അതേസമയം ഉദ്യോഗസ്ഥരുടെ ജനദ്രോഹ നടപടികൾ തുടർന്നാൽ ഇനിയും പ്രതിരോധിക്കുമെന്നും ആക്ഷേപിക്കുമെന്നും എം എം മണി പറഞ്ഞു. ഫലത്തിൽ ഗവൺമെന്റിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. അവിടെ പോലെ ഒരുപറ്റ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനും ആ പട്ടികയിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് അയാളുടെ ആൾക്കാരെ സമരം നടത്തിയപ്പം വിമർശിച്ചിട്ടുണ്ട്. അത് ഇനിയും വിമർശിക്കുക തന്നെ ചെയ്യും. എല്ലാ മാർഗത്തിലും എതിർക്കുകയും ചെയ്യും. അതൊന്നും പറഞ്ഞ് പത്രക്കാരെ നിരന്തരം കൊടുത്ത് എന്നിട്ട് അവിടെ ഈ ചെയ്യുന്നത് മുഴുവൻ പിണറായി വിജയൻ്റെ തല്ലേ വെക്കുക, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഈ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയമുണ്ട്. ഭരിക്കുന്ന ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ്റാണല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയനുമാണല്ലോ. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നയമാണ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിക്കുന്നു. അതാ അത് ഞങ്ങൾ രാഷ്ട്രീയമായ കാര്യം കാണുന്നത് അങ്ങനെ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥനും ആ പട്ടിക വരും. നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തതെന്നറിയോ, ഒരാളിന് 15,000 രൂപയുടെ പിന്നെ ശിക്ഷ ഒരു ദിവസം, പിറ്റേ ദിവസം 15,000 രൂപയുടെ. അങ്ങനെ ചെയ്യുന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ പറയണമെന്ന് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അവർ ചെയ്യുന്ന തോന്നിവാസത്തിന് പിണറായിയുടെ പേരെ വലിച്ചിഴക്കേണ്ടെന്നും എം എം മണി കൂട്ടിച്ചേർത്തു.